ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നത് ഒരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയായിട്ടാണ്. ടീ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തത് കദളിപ്പഴമാണ്. മൈസൂർ പഴം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് ഇങ്ങനത്തെ മൂന്ന് ചെറിയ പഴമാണ്. മൂന്നോ നാലോ എണ്ണോ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പഴവും പഞ്ചസാരയും ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ, പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാവുന്നവരെ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് അരക്കപ്പ് ആട്ടപ്പൊടിയാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരക്കപ്പ് മൈദയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ഏലക്ക ഒന്ന് പൊടിച്ചെടുത്തതാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഞാൻ ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് നോക്കിയിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിലേക്ക് കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു മധുരത്തിന് കുറവുള്ളതുകൊണ്ട്. അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓയിൽ എന്തൊഴിച്ചാലും മതി. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ബാറ്ററിൽ നിന്ന് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു സ്കൂപ്പർ എടുത്ത് ചെയ്യാം കേട്ടോ. കൈ ഉപയോഗിച്ച് ചെയ്താലും മതി. റവ കയ്യിലുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് റവയും കൂടി ചേർത്ത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ ഇത്. ഒരു വശം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇത് ചെയ്തെടുക്കണം, അല്ലാണ്ട് പുറമെ ബ്രൗൺ കളറായി പോവുകയും ചെയ്യും, ഉള്ളിൽ വേവേയില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് മാറ്റാം. ബാക്കിയുള്ള ബാറ്ററും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പം രണ്ടാമത്തെ ബാച്ച് ചെറുതായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇത് എണ്ണ കുടിക്കുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരു വശം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മളെ അടിപൊളി ടീ ടൈം സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ.